സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വിദ്യാർത്ഥികൾ സ്കൂൾ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. ആന, സൂര്യോദയം, പൂക്കൾ എന്നീ ചിഹ്നങ്ങളിലാണ് വിദ്യാർത്ഥികൾ മത്സരിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മുതൽ വോട്ടെണ്ണി സ്ഥാനാർത്ഥിയുടെ വിജയം വരെയുള്ള ഇലക്ഷൻ കമ്മീഷന്റെ മാതൃകയിലാണ് സ്കൂൾ തെരഞ്ഞെടുപ്പ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിന് പകരം സമ്മതി എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ലാപ്ടോപ്പുകളിലാണ് കുട്ടി വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ഐ ഡി കാർഡുമായി വരുന്ന വോട്ടർമാരെ പോളിംഗ് ഓഫീസർമാർ അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിച്ച് പോളിംഗ് ഏജന്റിന്റെ കൂടി സ്ഥിരീകരണത്തോടെയാണ് വോട്ട് ചെയ്യാൻ അനുവദിച്ചത്. കള്ള വോട്ട് തടയാൻ വോട്ടർമാരുടെ വിരലുകളിൽ മഷിയും പുരട്ടിയിരുന്നു. ഒരു ക്ലാസിൽ 2 മുതൽ 4 സ്ഥാനാർത്ഥികൾ വരെ മത്സരരംഗത്തുണ്ടായിരുന്നു. ആന, സൂര്യോദയം, പൂക്കൾ, കൊക്ക് ചിഹ്നങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. നോട്ടയ്ക്കും വോട്ട് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുക്കിയിരുന്നു. ഇലക്ഷൻ നല്ലതാ, സ്ഥാനാർത്ഥികളെ സ്വഭാവം അനുസരിച്ചാണ് അല്ലാത്തവര് വോട്ട് ചെയ്യുന്നത്. അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികളെ അവര് വോട്ട് ചെയ്യൂ. ജനാധിപത്യ ബോധം വളർത്തിയെടുക്കുന്നതിനാണ് സ്കൂൾ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഹൈടെക്കായി മാറിയിട്ടുള്ള വിദ്യാഭ്യാസ പ്രക്രിയയെ ഏറ്റവും വ്യക്തമായി വളരെ ഫലപ്രദമായും കുട്ടികളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു ഇക്കുറി കൊല്ലം ജില്ലയിൽ നടന്ന സ്കൂൾ തെരഞ്ഞെടുപ്പുകളിൽ പതിവ് പോലെ SFI തൂത്തുവാരി. ജനാധിപത്യ ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അവരുടെ പങ്ക്, അവരുടെ സമ്മതിദാനാവകാശം എത്രമാത്രം വലുതാണ് എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയും ചൂണ്ടിക്കാട്ടുന്നതിനുമാണ് വിദ്യാഭ്യാസ വകുപ്പ് സമ്മതി എന്ന സോഫ്റ്റ്വെയർ തയ്യാറാക്കി കുട്ടികളെ ആ പാർലമെന്റ് മോഡൽ തെരഞ്ഞെടുപ്പിലേക്ക് അവരെ പരിശീലിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊല്ലം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും. അവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് കുട്ടികളുടെ ഇതിൽ വോട്ടിംഗ് പുരോഗമിക്കുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടൊപ്പം രാജ്കുമാർ.